കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ റുട്ടീൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഒരു പ്ലാൻ, സ്റ്റഡി പ്ലാൻ തയ്യാറാക്കലും സ്റ്റഡി ടേബിൾ ഒരുക്കുന്നതും പിന്നെ എൻ്റെ പുതിയ പ്ലാനറിൻ്റെ സെറ്റും ഒക്കെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണുന്നുണ്ട്. സ്റ്റഡി ടിപ്സ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട്, അതിലെത്ര പാഠങ്ങളുണ്ട്, നമുക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് എത്ര ദിവസം എടുക്കും പഠിച്ച് തീർക്കാൻ. ഇന്ന് മുതലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മുടെ പരീക്ഷകൾ നമ്മൾ പഠിച്ച് തീരുള്ളൂ. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് തീരുമാനിക്കുക. അതോടൊപ്പം ടൈം ടേബിൾ കിട്ടിയ വശം തന്നെ ടൈം ടേബിൾ നമ്മുടെ കലണ്ടറിൽ എഴുതിയിട്ട് എത്ര ദിവസം കൊണ്ട് നമുക്കിത് മൊത്തം പഠിച്ച് തീർക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാനിങ് ഐറ്റമാണ് പ്ലാനർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്ലാനറിൻ്റെ ഫുൾ സെറ്റ് നമ്മൾ ഇന്നൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. 2024 പ്ലാനർ സെറ്റ് നമ്മൾ എല്ലാ വർഷവും പ്ലാനർ ഉപയോഗിക്കുന്നത് ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൻ്റെ പ്ലാനേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈ വർഷവും നമ്മൾ അവരുടെ പ്ലാനർ സെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, വളരെ നല്ല പാക്കിംഗ് ആയിട്ടാണ് കിട്ടുന്നത്. അതും വളരെ യുണീക്കായിട്ടും നല്ല ക്യൂട്ടാണ് പാക്കേജിങ്. അടക്കം റീയൂസ് ചെയ്യാൻ പറ്റും, അത്രയും ഭംഗിയായിട്ടാണ് പാക്കേജിങ് തന്നിട്ടുള്ളത്. ഒരു താങ്ക് യു നോട്ടും നല്ലൊരു മെസ്സേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ കേട്ടോ. അപ്പം നമുക്കിനി ഓരോ പ്രൊഡക്റ്റ്സും എന്താണ് ഈ പ്ലാനറിൽ വരണേന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതോടൊപ്പം തന്നെ അവരൊരു ഗിവ് അവേ കൂടി നടത്തുന്നുണ്ട്. എല്ലാ വർഷവും നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾക്ക് ആ പ്രൈസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗിവ് അവേയുടെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇൻസ്റ്റാ പേജായിട്ടുള്ള ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് എന്ന പേജ് ഫോളോ ചെയ്യുക. അതിനുശേഷം അവർക്ക് DM ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എന്താണ് ഹെൽന 2024 എന്ന് പറഞ്ഞ കോഡ്, ഇത് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രണ്ടാഴ്ചയ്ക്ക് ശേഷം വിന്നറെ അനൗൺസ് ചെയ്യും. ലക്കി ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബറിന് ഈ കാണുന്ന പ്ലാനർ സെറ്റിൽ നിന്നും 3 ഫേവറേറ്റ് ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ പ്രൈസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോൺടെസ്റ്റിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്ലാനർ സെറ്റ് ഫുള്ളായിട്ട് കാണാം. ഈ സെറ്റിലെ ഓരോ ഐറ്റംസും നമുക്ക് വാങ്ങാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ടും വാങ്ങാവുന്നതാണ്. ആദ്യത്തെ പ്ലാനർ സെറ്റിലെ ഐറ്റം എന്ന് പറയുന്നത് വീക്ക്ലി ഇൻസ്പോ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതിലെന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, കുഞ്ഞൊരു വുഡൻ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ നമുക്ക് ഓരോ ദിവസവും മോട്ടിവേഷണലായിട്ടുള്ള വളരെ വ്യത്യസ്തമായ കുറേ കോഡ്സ് ചെയ്തിട്ടുള്ള കുറേ കളർഫുൾ കാർഡ്സ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഓരോന്നും ഡെസ്കുമ്പോൾ വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അടുത്തത് നമ്മുടെ പ്ലാനർ സെറ്റിൽ വരുന്നത് ഒരു ടു ഡു ലിസ്റ്റ് ബുക്കാണ്. ഈ ഒരു ബുക്കിൽ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കാനോ ടു ഡു ലിസ്റ്റ് അന്നത്തെ കാര്യങ്ങൾ എഴുതി വെക്കാനൊക്കെ യൂസ് ചെയ്യാം. അടുത്തൊരു ബുക്ക് വരുന്നത് വീക്ക്ലി പ്ലാനറാണ്. വീക്ക്ലി പ്ലാനർ സാധാരണയിലും വിട്ടിട്ട് ഈ പ്രാവശ്യത്തെ പ്ലാനർ സെറ്റ് ഫുള്ളായിട്ട് നല്ല കളർഫുള്ളാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓരോ പേജിലും ഓരോ ആഴ്ച നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള പേജസ് ഉണ്ട്. റിമൈൻഡർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഒരു സൈഡ് പേപ്പർ പ്ലെയിൻ ആണ്, ഒരു സൈഡ് പ്രിൻ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതാനായിട്ടും അവിടെ പറ്റും. അടുത്തത് മന്ത്ലി പ്ലാനറാണ്. മന്ത്ലി പ്ലാനർ 12 ഷീറ്റാണ് വരുന്നത്. ഹാർഡായിട്ടുള്ള പേപ്പറാണ് വരുന്നത്. കളർഫുള്ളാണ്, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതുമ്മേ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് എഴുതേണ്ടത്. അത് അതിൻ്റെ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, ഗ്ലോസിയാണ്, കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അടുത്തത് വന്നിട്ടുള്ളത് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റാണ്. ഇതും 12 ഷീറ്റ് പേപ്പറാണ് വരുന്നത്. നേരത്തെ കാണിച്ച മന്ത്ലി പ്ലാനറിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. തിക് മെറ്റീരിയൽ പേപ്പറിലാണ്, കളർഫുള്ളാണ്, നേരത്തെ പറഞ്ഞ പോലെ മാർക്കറിൽ തന്നെയാണ്. ഇതുകൊണ്ടും ഇതിലും എഴുതേണ്ടത്. അടുത്തത് വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു പ്ലാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. പെൻ, പെൻസിൽ, മാർക്കേഴ്സ്, അതുപോലെ തന്നെ പേപ്പർ ക്ലിപ്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് പെൻ കൊടുത്തിട്ടുണ്ട്, റെഡ് മാർക്കറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്ലാനർ ഉപയോഗിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് കലണ്ടർ എന്ന് പറയുന്നത്. ഇതൊരു ഡെസ്ക് കലണ്ടറാണ്. കഴിഞ്ഞ വർഷത്തെ ഡെസ്ക് കലണ്ടർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ പക്ഷേ ഡിസൈനും അതുപോലെ തന്നെ പേപ്പറിൻ്റെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഓരോന്നും വ്യത്യസ്തമായ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. മന്ത്ലി പ്ലാനറിലും അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കറൊക്കെ ഈ ഒരേ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
അടുത്തതായിട്ട് പ്ലാനറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് യുണീക്ക് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ കളർ സ്മൈലി സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറെ കുറച്ച് ഗോൾഡൻ സിൽവർ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫയല് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ പ്ലാനറിലെ പേജസ് വെക്കാനുള്ള ഒരു ഫയലും കൂടി കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി പ്ലാനറിൽ ഇപ്പോൾ നമ്മൾ ജനുവരി മാസം പ്ലാൻ ചെയ്യുമ്പോൾ അതിനും ആവശ്യമായിട്ടുള്ള പേജസ് മാത്രം എടുത്ത് നമ്മുടെ ഫയലിൽ വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അത് എളുപ്പത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. പേജസ് ഒന്നും ചീത്തയാവാതെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്ലാനർ ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിളാണ്, നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റണം ഡെയിലി, ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അവരുടെ ഇൻസ്റ്റാ പേജ് ആയിട്ടുള്ള ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ് പേജ് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാം, വിലകൾ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവർക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും. അതോടൊപ്പം തന്നെ ഗീവ് അവേയിലും മറക്കാതെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്ലാനർ സെറ്റ് നമ്മൾ ഫുൾ അൺബോക്സ് ചെയ്ത് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടാസ്ക്, നമ്മുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. എക്സാമിന് മുൻപായിട്ട് ഇന്ന് തന്നെ, ഇന്നിപ്പോൾ 30-ാം തീയതി ആയിട്ടുള്ള ഇന്ന് തന്നെ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുക. സിമ്പിളാക്കി വെച്ചാൽ മതി, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ക്രിസ്മസ് തീമിലൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റഡി ടേബിൾ ഒരിക്കും നേരം കളഞ്ഞ് പഠിക്കാതെ ഇരിക്കരുത്. അവസാനം എന്നോട് പറയരുത് ചേച്ചി പറഞ്ഞായിരുന്നു ഞാൻ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് ടേബിൾ ഒരിക്കും പഠിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വേഗമൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുക. എനിക്ക് പൊതുവേ ടേബിളൊക്കെ കുറച്ച് അലങ്കരിച്ചൊക്കെ വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യണത്. ചിലവർക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ആണ് ഈ പ്രാവശ്യം ടേബിൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സ്റ്റഡി ടേബിളും വയ്ക്കാൻ പറ്റുന്ന ക്രിസ്മസ് ഓർഗനൈസേഴ്സ്, ക്രിസ്മസ് ഡിസൈനിലുള്ള ഓർഗനൈസേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. പക്ഷെ അത് ഈ മാസത്തിൻ്റെ ആദ്യത്തിൽ വേഗം തന്നെ ചെയ്ത് അവസാനിപ്പിക്കണം. അല്ലാതെ പരീക്ഷ സമയത്തിരുന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് മാർക്ക് കളയരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടേബിൾ നമുക്ക് ഒരുക്കിയാലോ. ടേബിളുമ്പോൾ നമ്മൾ എന്തായാലും വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആണ് ഞാൻ ടേബിളും വെക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ വെക്കുന്നുണ്ട് കുറച്ച് ഡെക്കറേഷനും കൂടിയിട്ട്. അങ്ങനെ നമ്മുടെ ഈ കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കലണ്ടർ അവിടെ വെച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തെ. പിന്നെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസും വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കോർണറിലാണ് ഞാൻ എൻ്റെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ പതിവുപോലെ വെക്കുന്നത്. ഈ ഒരു അക്രിലിക് ഓർഗനൈസറിൽ വെക്കുന്നത്, അക്രിലിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്ലെയിൻ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസറിൽ വെക്കുന്നത്. അതിൻ്റെ മുകളിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു ക്ലോക്കും വെക്കുന്നുണ്ട്. ഡിജിറ്റൽ ക്ലോക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഴ്സ് ഒക്കെ കുറേ പേര് ചോദിച്ചിരുന്നു എവിടുന്ന് വാങ്ങി വാങ്ങിയെന്ന്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയേ. പക്ഷേ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അവിടെ നിന്നൊക്കെ ഈ ക്ലോക്കും ഈ ഒരു ഓർഗനൈസറൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേപോലത്തെ തന്നെ കുറേ മോഡൽ വരുന്നുണ്ട്. അതുകൊണ്ട് എത്ര ഏത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിയതിൻ്റെ കൊടുക്കാം. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കുഴപ്പമില്ലാത്ത കിട്ടിയത്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട പെന്നും പെൻസിലും സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള 3 പെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് എല്ലാം തന്നെ ക്രിസ്മസ് തീമിലുള്ള പെനുകളാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെന്നാവാറ് പതിവ്. ഇത് ഓരോത്തിനും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 17 രൂപയ്ക്കായിരുന്നു, ഒരെണ്ണത്തിന് 17 രൂപ. ഞാൻ ഹോൾസെയിലായിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ ഇങ്ങനത്തെ കുറേ ഡിസൈനിലുണ്ട്, നമുക്കിതെല്ലാം കൂടി വാങ്ങാൻ തോന്നും. പക്ഷേ ഞാൻ ആകെ 3 എണ്ണം വാങ്ങിയുള്ളൂ, കുറേ ഡിസൈൻ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ സ്റ്റേഷനറി ബോക്സിൽ വെക്കുകയാണ്. കാരണം അപ്പോൾ ക്രിസ്മസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പെന്നും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ പെന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പാനേമ ഇതുപോലെയൊക്കെ പടക്കം വരച്ച് ഡിസൈൻ ചെയ്ത് ഒട്ടിച്ച് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ക്യൂട്ട് ക്രിസ്മസ് ട്രീയും കൂടി സൈഡിൽ വെക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കണം. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം, ഇതൊക്കെ തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ച് വെക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാനറാണ്, നമ്മുടെ ബുക്കിൽ വരച്ചിട്ടുണ്ടാക്കിയ പ്ലാനർ. നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്വന്റ് കലണ്ടറിൽ ഞാൻ ഓരോ തീയതിയിലും ഓരോ സർപ്രൈസ് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്ന് ചെയ്യാൻ. ഇന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് ചെയ്യേണ്ടത് സ്റ്റാർ ഹാങ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ക്രിസ്മസ് സ്റ്റാർ തൂക്കണം എന്നാണ് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യും. പ്ലാനർ ഞാനവിടെ സൈഡിൽ വെക്കുന്നുണ്ട്.
പിന്നെ ക്രിസ്മസ് തീമിലുള്ള ഈ ഒരു മഗ്ഗ്, ഇത് ഞാൻ കുറേ മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. നല്ല സൂപ്പർ മഗ്ഗാണ് കേട്ടോ. ക്രിസ്മസ് തീമാണെങ്കിൽ ഇതിൽ നമ്മൾ ചായയോ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചാൽ നല്ല ചൂടായിട്ടിരിക്കും. കാരണം ഇതിനിങ്ങനെ ഒരു ലിഡ് ഉണ്ട് ഈ സിലുക്കണ്ട്, നല്ല എയർ ടൈറ്റാണ്. അപ്പോൾ നല്ല കറക്റ്റ് ചൂടിൽ അത് എപ്പോഴും ഇരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ മഗ്ഗ് ഞാൻ ക്രിസ്മസ് സമയമാകുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഈ മഗ്ഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കുറേ കളേഴ്സിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്നാണ്. പക്ഷേ ഇത് നിങ്ങൾ പല വെബ്സൈറ്റിലും ചെക്ക് ചെയ്താലും ഇതുപോലത്തെ മഗ്ഗൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ചെറിയൊരു ഫോൺ സ്റ്റാൻഡ് ഇവിടെ വെക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് റെഫർ ചെയ്യണമെങ്കിലോ കാര്യങ്ങൾക്കൊക്കെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പാട്ട് വെക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിന്മേ വെക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ക്രിസ്മസ് മ്യൂസിക് ഓൺ ചെയ്ത് വെക്കുകയാണ്. പക്ഷേ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫോൺ അവിടെ വെച്ചിട്ട് പഠിക്കാൻ ഡിസ്ട്രാക്ഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫോൺ ഉപയോഗിക്കരുത്. എക്സാം സമയത്ത് ഫോൺ എടുത്ത് നീക്കി വെച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വന്നാൽ മതി. അല്ലാതെ പഠിക്കാതെ വീഡിയോ കണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. കാരണം നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ നല്ല രീതിക്ക് പഠിക്കാം. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ അവധിയുള്ള ദിവസം വീഡിയോ വന്ന് കണ്ട് നിങ്ങൾ ഇതിലെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്മസ് സോങ് നമ്മൾ അതിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നമ്മുടെ അറേഞ്ച്മെൻ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ പഠിക്കുന്ന സമയത്തേക്കുള്ള കുറച്ച് ടിപ്സ് നമുക്കൊന്ന് നോക്കാം. പഠിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആദ്യം തീരുമാനിക്കുക, നേരത്തെ കിടന്ന് ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക. ഈ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ കുറച്ച് എക്സ്ട്രാ ടൈം, പ്രത്യേകിച്ച് ഈ പരീക്ഷ സമയത്ത് നമ്മൾ ഇത്തിരി ഒന്ന് നമ്മുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. അല്ലാതെ ഒരു കുറേ എക്സ്ട്രാ ടൈം പഠിക്കാൻ കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുമ്പോഴാണ് ആ ഒരു എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് ബ്രഷൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സ്കിൻ കെയർ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് സ്കിൻ ഡ്രൈനെസ് വരാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ഒരു ചെറിയ മോയ്സ്ചറൈസർ കുറച്ചൊന്ന് അപ്ലൈ ചെയ്യാം, ലിപ് ബാം അപ്ലൈ ചെയ്യാം, നല്ല കംഫർട്ടബിൾ ആയ ഡ്രസ്സ് എങ്കിലും ഇട്ടിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് പണ്ടുണ്ടായിരുന്നൊരു ശീലം ചായ കുടിക്കുക എന്നുള്ളതാണ്. ചായ കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉറക്കക്ഷീണമൊക്കെ മാറി പഠിക്കാൻ നല്ലൊരു ഉണർവ് കിട്ടും. പക്ഷേ അതൊരു നല്ല ഹാബിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ കുടിച്ച് വരുമ്പോൾ നമുക്ക് ആ ചായ ഇല്ലാതെ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത പോലെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ കുറച്ച് ചൂടുവെള്ളമാണ് അടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു മഗ്ഗിലായതുകൊണ്ട് ആ ചൂടുവെള്ളത്തിൻ്റെ ചെറിയ ചൂട് എപ്പോഴും അതിലങ്ങനെ നിൽക്കും. മനസ്സിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച ശേഷം പഠിക്കാനായിട്ട് ഇരിക്കുക. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലേക്ക് വരാനും പരീക്ഷ സമയത്ത് അത് നന്നായിട്ട് ഓർമ്മ വരാനായിട്ടും പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യം പഠിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റാണ്. എനിക്ക് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നത് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടോ ബയോളജി ആയിരുന്നു. അപ്പോൾ ഏറ്റവും മടി തോന്നിയിരുന്നത് മാത്സ് പഠിക്കാനായിരുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയാം രാവിലെ എഴുന്നേറ്റ് ആ കണക്ക് പോലെയുള്ള വിഷയങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ പറയും, നമ്മുടെ ഉറക്കൊക്കെ പോകുന്നു. പക്ഷേ എനിക്ക് കണക്കെടുക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനായതുകൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആദ്യം ഒരു 25 മിനിറ്റ് പഠിക്കും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും. അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു ബ്രേക്ക് ടൈം, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. പഠിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ബെഡ്മ പോയി ഇരിക്കരുത്, പ്രത്യേകിച്ച് രാവിലെ. കാരണം നമ്മൾ അവിടെ പോയിരുന്ന ഉറപ്പായിട്ട് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ടേബിൾമ തന്നെ ഇരിക്കുക. നമുക്ക് നല്ല ഇറിറ്റേഷൻ ഫീൽ ചെയ്യും രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ. പക്ഷെ അത് നിങ്ങൾ ആ ഒരു ഇത് കടമ്പ കടന്ന് നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് പഠിക്കുക. രണ്ടാമത് ഞാൻ എടുക്കുക ടഫ് ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും, മാത്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഷ്യലോ, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ടഫ് തോന്നുന്ന വിഷയം. ആ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ടുപിടിച്ച് പഠിക്കേണ്ട ആവശ്യമാണ് പരീക്ഷയ്ക്കേ ഉള്ളൂ. അല്ലാതെ കാണുന്നത് മുഴുവൻ വാരി വലിച്ച് പഠിക്കാൻ നിന്നാൽ നമുക്കത് മുഴുവനും ഓർമ്മ നിൽക്കില്ല. പഠിക്കാനിരിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിലോട്ട് തന്നെ കൊടുക്കുക. ഇതിനായിട്ട് നിങ്ങൾക്ക് ലേബ്രന്തിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ബാക്കിലുള്ള സമ്മറി വായിച്ച് നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ആ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് അടുത്തൊരു ടെക്നിക്ക് ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയത് റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണെന്ന് മനസ്സിലാക്കാം. വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോഴാണ് എക്സാമിന് അതേപോലെ സാദൃശ്യമുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുക. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. പഠിക്കാനിരിക്കുമ്പോൾ കുറേ സമയം ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ പുറത്ത് പോയിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക്
പുറത്ത് പോയി അവിടെ ബാൽക്കണി ഉണ്ടെങ്കിൽ അവളുടെ ടെറസിലൊക്കെ പോയി ഇരുന്ന് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ വെറുതെ പുറത്തോട്ട് നോക്കി നിന്ന് നേരം വേസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ നോക്കി ഒന്ന് നേരം കളഞ്ഞാലും സാരമില്ല. പക്ഷേ പഠനത്തിൽ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യുക, ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നടന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട ശേഷം പഠിക്കാനായിട്ട് ഇരിക്കുക. തണുപ്പ് സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് പൊതുവേ മടിയായിരിക്കാം, തണുപ്പല്ലേ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പ്രകൃതിയൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ കുറേ നേരം പഠിച്ചതിൻ്റെ ആ ഒരു മടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിക്കൊരു സ്കോറ് കിട്ടും. ഇനി അധികം സമയമില്ല, ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. നമ്മുടെ 13-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴേക്ക് നിങ്ങൾ വേഗം തന്നെ എല്ലാം പഠിച്ച് മിടുക്കരായി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനാണ് ഞാൻ ഇത്രയും വേഗം വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കും എല്ലാ വീട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.